നീയേ എന്റെ പ്രാണനെ കാക്കും നാഥൻ, നീയേ മിഴിനീർ തുടയ്ക്കുന്ന ദൈവം, നീയേ എന്നെ തോളിലേറ്റിടും സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂൺ 15-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലുള്ള വായന, 19-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 ഇയർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ ഏലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേലിട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. ഏലീഷ ഏലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം.
അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:33 വാക്യങ്ങൾ. വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെക്കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. എത്ര അനീതികൾക്കിടയിലും പ്രതിബന്ധങ്ങൾക്കിടയിലും ദൈവതിരുമുൻപിലും മനുഷ്യരുടെ ഇടയിലും എൻ്റെ വാക്കുകൾക്ക് തീർച്ചയും മുറിച്ചയും ഉണ്ടായാൽ ദൈവസന്നിധിയിൽ എൻ്റെ ജീവിതം നീതീകരിക്കപ്പെടുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ പ്രതിയും അനീതിക്കെതിരെയും എൻ്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുമാകുമ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം കുരിശുകളും സ്വർഗീയ ജീവിതത്തിൽ നിത്യമായ ആനന്ദവുമായിരിക്കും. ഈ പഴം ഭക്ഷിച്ചാൽ നീ ദൈവത്തെപ്പോലെയാകുമെന്നുള്ള സർപ്പത്തിൻ്റെ നുണയ്ക്ക് ഹവ്വ ചെവി കൊടുത്ത അന്നു മുതൽ എൻ്റെ ജീവിതത്തിനും വാക്കുകൾക്കും സത്യം പറയുവാനും നുണ പറയാനുമുള്ള സാധ്യതകളേറി. മനുഷ്യൻ്റെ വാക്കുകൾക്ക് തീർച്ചയും മൂർച്ചയുമില്ലാതെയായി. ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളോടുള്ള ആസക്തിയാണ് എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമുള്ള ആധികാരികത നഷ്ടപ്പെടുത്തുന്നത്. സ്വർഗത്തെയും ഭൂമിയെയും സ്വന്തം ശിരസിനെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ബലി കൊടുത്താൽ നിത്യജീവിതം എനിക്ക് നഷ്ടമാകുമെന്നത് ഉറപ്പാണ്. എത്ര പീഡനങ്ങൾക്കിടയിലും സത്യത്തിനും സ്വർഗരാജ്യത്തിനും വേണ്ടി നിലകൊള്ളാനുള്ള ആർജവത്വം സ്വന്തമാക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ക്രിസ്തു സാക്ഷ്യമായി തീരുന്നത്. നല്ല തമ്പുരാനെ, സ്വർഗവും ഭൂമിയും സംരക്ഷിക്കപ്പെടും വിധം വാക്കുകൾക്കും ജീവിതത്തിനും തീർച്ചയും മൂർച്ചയും ഉണ്ടാകുവാൻ അങ്ങയുടെ ആത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം
അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീയേ എൻ്റെ പ്രാണനെ കാക്കും നാഥൻ, നീയേ
ദാസദായകൻ നീയേ, എൻ്റെ പ്രാണനെ കാക്കുന്ന നീയേ, മിഴിനീർ തുടയ്ക്കുന്ന ദൈവം. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു യേശുവേ ആരാധന. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു യേശുവേ ആരാധന. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു യേശുവേ ആരാധന. നിന്നെ സ്തുതിക്കുന്നു.